ഇൻഡെക്സിയു ദിവ്യനയിലേക്ക്, വേദപുസ്തകത്തിൻ്റെ ദിവ്യ വായനയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്നുള്ള ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. സോളമൻ്റെ പേരിലാണ് ഈ പുസ്തകവും അറിയപ്പെടുക. കാരണം അന്നത്തെ സാമാന്യ നിയമം ഇങ്ങനെയായിരുന്നു: ഒരു ഗ്രന്ഥം രചിച്ചാൽ പ്രശസ്തരായ വ്യക്തികളുടെ പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടായിരിക്കാം സോളമൻ്റെ പേരിൽ ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത്. എന്നാൽ സോളമനല്ല ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. യഹൂദ മതത്തിൽ അഗാധ പ്രാവീണ്യമുള്ള, പാണ്ഡിത്യമുള്ള ഒരു യാഥാസ്ഥിതിക യഹൂദനായിരിക്കാം ഈ ഗ്രന്ഥമെഴുതിയത്. ഗ്രീക്ക് സംസ്കാരത്തിലും യവനതത്വചിന്തയിലും അവഗാഹമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഗ്രന്ഥകർത്താവ്. ഹീബ്രു ഭാഷയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് എന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ, ഗ്രീക്കിലാണ് ഇത് രൂപം കൊണ്ടത് എന്ന് വാദിക്കുന്നവരുമുണ്ട്. BC 1st century അലക്സാണ്ട്രിയയിൽ വെച്ച് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടു എന്നാണ് പണ്ഡിത മതം. എന്താണ് ഈ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലം? നമുക്കറിയാവുന്നതുപോലെ വ്യത്യസ്ത സംസ്കാരങ്ങളോട് ഉൾച്ചേരുമ്പോൾ പണ്ടുണ്ടായിരുന്ന സംസ്കാരം ഉപേക്ഷിക്കാനോ വിശ്വാസം ഉപേക്ഷിക്കാനോ സാധ്യതകൾ ഏറെയാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം അലക്സാണ്ട്രിയയിൽ അവർ ഗ്രീക്ക് സംസ്കാരത്തോടും തത്വചിന്തയോടും രീതികളോടും ഏറെ പരിചയപ്പെട്ടു. ആകൃഷ്ടരായ അവർ യഹൂദ വിശ്വാസം ഉപേക്ഷിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ദൈവജനത്തിന് സ്വയം അവബോധം നേടിയെടുക്കുക, അവരെ ധൈര്യപ്പെടുത്തുക, വിശ്വാസത്തിൽ ഉറപ്പിക്കുക, ഈ ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും ഇത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ഗ്രീക്കുകാരുടെ തത്വസംഹിതകളുടെ പിന്നാലെ പോകുന്ന ഇസ്രായേൽ ജനത്തിന് ജ്ഞാനം ഇസ്രായേൽ തന്നെയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾ ജ്ഞാനമന്വേഷിച്ച് മറ്റ് സംഹിതകളിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ മതത്തിൽ തന്നെ, നമ്മുടെ വിശ്വാസ സംഹിതയിൽ തന്നെ ജ്ഞാനമുണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് ഓർമ്മിപ്പിക്കുന്നു. പുസ്തകത്തെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. നീതിമാന്റെയും അധർമ്മിയുടെയും ജീവിതാനന്തര പ്രതിഫലത്തെക്കുറിച്ചാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ പ്രതിപാദിക്കുക. ജ്ഞാനത്തിൻ്റെ ആരംഭം, പ്രാധാന്യം, ജ്ഞാനം എങ്ങനെ നേടാം എന്നുള്ളതാണ് 6 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കാണുക. ജ്ഞാനം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് 10 മുതലുള്ള അധ്യായങ്ങൾ. ഈ പുസ്തകം തരുന്ന ദൈവശാസ്ത്ര ദർശനം എന്താണ്? വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. ജീവിത പ്രശ്നങ്ങൾ എന്തെല്ലാം ആയാലും അവയെല്ലാം പരിഹരിക്കാനുള്ള മാർഗം ഈ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നു. ഇസ്രായേലിൻ്റെ വിശ്വാസത്തിലും പാരമ്പര്യത്തിലും വിശ്വസ്തത പുലർത്തി പ്രശ്നങ്ങളെ നേരിടുക, അതാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗം. ഇസ്രായേലിൻ്റെ വിശ്വാസവും പാരമ്പര്യവും 2 വാക്കുകളിൽ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും: ദൈവത്തിൻ്റെ ജ്ഞാനവും നിയമവും. ജ്ഞാനവും നിയമവുമാണ് ഇസ്രായേലിൻ്റെ പാരമ്പര്യവും വിശ്വാസവും. എന്താണ് ജ്ഞാനം? അത് ദൈവത്തിൻ്റെ ദാനമാണ്. സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് നൽകിയ പ്രമാണങ്ങൾ പാലിക്കുകയുമാണ് യഥാർത്ഥമായ ജ്ഞാനം. ഇതാണ് പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള മാർഗവും. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അറിയുക, അവ പാലിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. ഇസ്രായേലിൻ്റെ മോചനത്തിൽ, പ്രത്യേകിച്ചും ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവം ഇസ്രായേലിനെ മോചിപ്പിച്ച ആ അനുഭവത്തിൽ വെളിവാകുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ശക്തിയാണ്. എന്നാൽ ഇന്നാകട്ടെ ദൈവജനം വിശ്വാസം ഉപേക്ഷിക്കുന്നു എന്ന ദാരുണമായ സാഹചര്യം ഉണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്.
ഗ്രീക്ക് സംസ്കാരത്തിൽ നിന്നും എടുത്ത ആശയങ്ങൾ, യഹൂദ ആചാരങ്ങൾക്ക് അന്യമായ കുറച്ച് ചിന്തകൾ ഈ പുസ്തകത്തിൽ പ്രകടമാണ്. ഒന്ന്, ആത്മാവിൻ്റെ അമർത്യത. ആത്മാവിൻ്റെ അമർത്യതയെക്കുറിച്ച് യഹൂദ ചിന്തകളിൽ കാര്യമായി പ്രതിപാദിക്കുന്നില്ല. എന്നാൽ ഈ പുസ്തകം ആത്മാവിൻ്റെ അമർത്യതയെ വളരെ വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. രണ്ട്, ശരീരത്തെ ഒരു കൂടാരമായി ഈ പുസ്തകം അവതരിപ്പിക്കുകയാണ്. 9:15 തിരുവചനത്തിൽ നമുക്കിത് കാണാം. പ്ലറ്റോണിക് ചിന്തയുടെ സ്വാധീനമാണത്. നീതിമാന്റെ അമർത്യത, ദുഷ്ടന്റെ നാശം എന്നീ ആശയങ്ങൾ ഗ്രീക്ക് തത്വചിന്തയുടെ ഭാഗമാണ്. ആത്മാവ് മാത്രം അമർത്യമാണെന്ന് ചിന്തിച്ച യഹൂദരുടെ ഗ്രന്ഥകർത്താവ് പറയുകയാണ്, നീതിയാണ് ജീവന്റെ മാർഗം, നീതിമാന്മാരുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. 3:1 നീതിമാൻ എന്നേക്കും ജീവിക്കും. 5:15 എന്നാൽ ദുഷ്ടൻ തീർച്ചയായും ശിക്ഷയ്ക്ക് അർഹനാകും. 3:10 തെറ്റുകൾ കൊണ്ട് മരണത്തെ വിളിച്ചു വരുത്തരുത് എന്നും 1:12 ഗ്രന്ഥകർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടാണ് ഈ പുസ്തകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്നത്. പ്രപഞ്ചത്തെപ്പറ്റിയുള്ള അറിവ് നൽകാൻ ജ്ഞാനത്തിന് കേൾപ്പുണ്ട്. 7:17-21 8:8 ഇതിൻ്റെ സൂചനയാണ്. ഇനി ജ്ഞാനത്തെക്കുറിച്ചുള്ള ഒരു നൂതനമായ ചിന്ത എന്ന് പറയുന്നത്, ജ്ഞാനത്തിന് ഒരു വ്യക്തി രൂപം നൽകുകയാണ്. ജ്ഞാനം ഒരു വ്യക്തിയാണ് എന്ന് ഈ പുസ്തകം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. 7:22-8:1 വാക്യങ്ങളിൽ ഇത് പ്രകടമാണ്. ഇത് പുതിയ നിയമത്തോട് ഏറെ സാമ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, വചനം മാംസം ധരിച്ചു. ഈ ലോഗോസ്, ആ ലോഗോസിനോട് ഏറെ സാമ്യമുള്ള ചിന്തയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വചനം ഒരു വ്യക്തിയാണ് എന്ന് യോഹന്നാൻ അവതരിപ്പിക്കുമ്പോൾ ജ്ഞാനം ഒരു വ്യക്തിയായി ജ്ഞാനത്തിൻ്റെ ഗ്രന്ഥകർത്താവ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു. ആദം, നോഹ, അബ്രാഹം, ലോത്ത്, യാക്കൂബ്, യോസേഫ് എന്നിവർ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രത്യേകമായ രീതിയിൽ കാത്തു സൂക്ഷിച്ചവരാണെന്ന് ഈ പുസ്തകം ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ രക്ഷാകര സ്വഭാവം ഇസ്രായേൽ ചരിത്രത്തിലൂടെ സമ്യക്കായിട്ട് ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നു. ഈ പുസ്തകം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, നമുക്ക് തരുന്ന പ്രധാനപ്പെട്ട ചിന്ത, ജ്ഞാനമെന്നത് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയുമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർ ജ്ഞാനികളാണ്. ജ്ഞാനത്തിൻ്റെ വഴി എന്നത് വിശ്വാസത്തിൻ്റെ വഴിയാണ്, ദൈവ കൽപ്പനകളുടെ വഴിയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് കാണുന്ന ആധുനിക ചിന്തകളോട് സമന്വയപ്പെട്ടു പോകാതെ, അതിലാകൃഷ്ടരായി വിശ്വാസം ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കാൻ, ദൈവത്തിൽ വിശ്വസിക്കാൻ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഗ്രന്ഥപാരായണം ജ്ഞാനത്തിൽ വളരാൻ, നന്മയിൽ വളരാൻ, ദൈവപ്രമാണങ്ങളിൽ വളരാൻ, വിശ്വാസത്തിൽ വളരാൻ നിദാനമാകട്ടെ.